ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ പ്ലസ് വണ്ണിൻ്റെ പബ്ലിക് എക്സാം ഒക്കെ നല്ല രീതിയിൽ എഴുതിയിട്ട് നിങ്ങൾ പ്ലസ് ടുവിൻ്റെ ക്ലാസ്സുകൾക്കായിട്ട് കാത്തിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പ്ലസ് ടുവിൻ്റെ ഫിസിക്സ് എന്ത് ചെയ്യാണ്? സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ പ്ലസ് വണ് പഠിച്ചതിനെ അപേക്ഷിച്ച് പ്ലസ് ടുവിലെ ഫിസിക്സ് എൻ്റയർലി ഡിഫറൻ്റ് ആണ്. പ്ലസ് വണ്ണിൽ നിങ്ങൾ എന്താണ് പഠിച്ചത്? നിങ്ങൾ പഠിച്ചത് മോഷനെക്കുറിച്ചും അതുപോലെ തന്നെ മോഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്ലസ് ടുവിലേക്ക് പോകുമ്പോൾ ചാർജുകളെക്കുറിച്ചും അതുപോലെ തന്നെ കറണ്ടിനെക്കുറിച്ചും ലൈറ്റിനെക്കുറിച്ചും അത്തരം കാര്യങ്ങളാണ് പ്ലസ് ടു ഫിസിക്സിൽ ഡീൽ ചെയ്ത് പോകുന്നത്. അപ്പോൾ പ്ലസ് ടു ഫിസിക്സിലെ ആദ്യ ടോപ്പിക്കിലേക്ക് അല്ലെങ്കിൽ ആദ്യ പാഠഭാഗത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ആദ്യ പാഠഭാഗത്തിൻ്റെ പേര് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡസ്. ഓക്കെ ആണല്ലോ. ആദ്യ പാഠഭാഗത്തിൻ്റെ പേരെന്താണ്? ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡസ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾ നമ്മുടെ നിത്യജീവിതത്തിൽ കേട്ടുവരുന്ന ഒരു ടേം ഉണ്ട്, എന്താണ്? ചാർജസ്. ഓക്കെ ആണല്ലോ, റെഡി. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതായത് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ തന്നെ എന്ത് പറയുന്നുണ്ടാവും, അതായത് മൊബൈലിലെ ചാർജ് തീർന്നു പോയി, അതുപോലെ തന്നെ മൊബൈൽ ചാർജ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ പറയുന്നില്ലേ. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് എന്തിനെക്കുറിച്ച് തന്നെയാണ്? ചാർജസിനെ കുറിച്ച് തന്നെയാണ് പഠിക്കാനുള്ളത്. അതായത് ചാർജസും ആ ചാർജസ് ഉണ്ടാക്കുന്ന പലതരം പ്രോപ്പർട്ടികളെക്കുറിച്ചുമാണ് നമുക്ക് ഈ പാഠഭാഗത്തിൽ ഡീൽ ചെയ്ത് പോകാനുള്ളത്. ഓക്കെ ആണല്ലോ, റെഡി. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ, അതായത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡസ് എന്ന് പറയുന്ന ഈ ചാപ്റ്റർ പഠിക്കണമെങ്കിൽ നമുക്ക് എട്ടാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ അല്ലെങ്കിൽ എട്ടാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ച ഇലക്ട്രിക് ചാർജസിൻ്റെ ഒരുപാട് ബേസിക് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടികൾ ഒന്ന് നമുക്ക് പറഞ്ഞു പോവാം, എന്നാൽ മാത്രമേ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റൂ, പഠിക്കാൻ പറ്റൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്, സോറി, ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ്. പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കാനുണ്ട്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ചാർജസ് ആണ് പഠിക്കാൻ പോകുന്നത്. അതായത് ഇലക്ട്രിക് ചാർജസിനെ കുറിച്ച് ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ ഈ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അതായത് ഇവിടെ ഇലക്ട്രിക് ചാർജ്, ഓക്കെ ആണല്ലോ. ഇലക്ട്രിക് ചാർജിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് ക്യൂ, സ്മോൾ ലെറ്റർ ക്യൂ. ചില സമയങ്ങളിൽ ഇത് ക്യാപിറ്റൽ ലെറ്റർ ക്യൂ ഉപയോഗിച്ചും എന്ത് ചെയ്യാറുണ്ട്, റെപ്രസെൻ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓർമ്മിച്ച് വെക്കുക, ഇലക്ട്രിക് ചാർജിനെ ഡിനോട്ട് ചെയ്യാൻ നമുക്ക് സ്മോൾ ലെറ്റർ ക്യൂ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ ക്യൂ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. ഓക്കെ. ഇനി ഈ ചാർജ് എന്താണ്? ഒരു ക്വാണ്ടിറ്റിയാണ്. ചാർജ് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഈ ചാർജ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ചാർജിന് എന്തുണ്ടാവും? ഒരു യൂണിറ്റ് ഉണ്ടാവും. ചാർജിൻ്റെ യൂണിറ്റാണ്, ദ യൂണിറ്റ് ഓഫ് ചാർജ് ഈസ് കൂളംബ്. അതായത് ഓർമ്മിച്ച് വെക്കണം, ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? കൂളംബാണ്. കൂളംബിനെ നമുക്ക് സി എന്ന ലെറ്റർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, ഡിനോട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇനി അടുത്തത് നമ്മൾ രണ്ട് തരം ക്വാണ്ടിറ്റിയെ കുറിച്ച് പഠിച്ചു. ഒന്ന് വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്, മറ്റൊന്ന് എന്താണ്? സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ചാർജ് വെക്റ്റർ ക്വാണ്ടിറ്റി ആണോ അല്ലെങ്കിൽ സ്കേലാർ ക്വാണ്ടിറ്റി ആണോ എന്ന് നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക, ചാർജ് സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ചാർജ് സ്കേലാർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ചാർജിന് എന്ത് മാത്രമേ ഉണ്ടാവൂ, ചാർജിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവൂ. ഓക്കെ, ഓർമ്മിച്ച് വെക്കുക, ചാർജ് മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് ചാർജ് എന്താണ്? സ്കേലാർ ക്വാണ്ടിറ്റി ആണ്. അടുത്ത എന്ത് പോയിന്റ് നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് രണ്ട് തരം ചാർജുകളാണ് ഈ യൂണിവേഴ്സിൽ കാണപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ദർ ആർ ടു ടൈപ്സ് ഓഫ് ചാർജസ്. ഫസ്റ്റ് വൺ ഈസ് പോസിറ്റീവ് ആൻഡ് സെക്കൻഡ് വൺ ഈസ് നെഗറ്റീവ്. അതായത് ഈ യൂണിവേഴ്സിൽ നിങ്ങൾക്ക് രണ്ട് തരം ചാർജുകളാണ് കാണാൻ സാധിക്കുക. ഒന്ന് പോസിറ്റീവ് ചാർജാണ്, മറ്റൊന്ന് നെഗറ്റീവ് ചാർജാണ്. ഓക്കെ ആണല്ലോ. പിന്നെ എന്തുണ്ട്? ചാർജ് ഇല്ലാത്തൊരവസ്ഥയും കൂടി ഉണ്ട്, ന്യൂട്രൽ സ്റ്റേറ്റ്. ഓക്കെ ആണല്ലോ. അതായത് ചാർജ് ഇല്ലാത്തൊരവസ്ഥ ന്യൂട്രൽ സ്റ്റേറ്റ് ആണ്. പിന്നെ ചാർജ് പോസിറ്റീവ് ചാർജിലെ ബോഡിയെയും അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജിലെ ബോഡിയെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ. അപ്പോൾ ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. അതായത് ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിക്കാനുള്ള ഒരു പോയിന്റ് ആണ് എന്ത്, ഈ ലാസ്റ്റ് പോയിന്റ്. ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. എന്താണ്? ലൈക്ക് ചാർജസ് റിപ്പൽസ് ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്. ഓക്കെ ആണല്ലോ. ഒന്നും മനസ്സിലായിട്ടുണ്ടാവുന്നില്ല എന്ന് എനിക്കറിയാം, അത് ഞാനൊന്ന് വിശദീകരിച്ചു തരാം. അതായത് ലൈക്ക് ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെയുള്ള ചാർജുകളാണ്. എങ്ങനെയുള്ള ചാർജുകളാണ്? ഒരേപോലെയുള്ള ചാർജുകളെയാണ് ലൈക്ക് ചാർജസ് എന്ന് വിളിക്കുക. ഓക്കെ, നോക്കാം. ഒരേപോലെയുള്ള ചാർജുകളാണ് പോസിറ്റീവ് പോസിറ്റീവ്, അതുപോലെ തന്നെ നെഗറ്റീവ് നെഗറ്റീവ്. ഓക്കെ ആണല്ലോ. ലൈക്ക് ചാർജസ് പോസിറ്റീവ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് നെഗറ്റീവ്, ഇത് രണ്ടും എന്താണ്? ലൈക്ക് ചാർജസ് ആണ്. അപ്പോൾ ലൈക്ക് ചാർജസ് നമ്മൾ അടുത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ലൈക്ക് ചാർജസ് എന്ത് ചെയ്യില്ല, തമ്മിൽ അട്രാക്ട് ചെയ്യില്ല. അവയ്ക്കിടയിൽ ഉണ്ടാവുന്നത് ഒരു റിപ്പൽഷൻ ആണ് ഉണ്ടാവുന്നത്. ഓക്കെ ആണല്ലോ. അതാണ് ഇവിടെ നമ്മൾ എഴുതിയത്, എന്ത്, ലൈക്ക് ചാർജസ് റിപ്പൽസ് എന്ന് എഴുതിയത്. അതായത് ഒരേപോലുള്ള ചാർജസ് അടുത്തടുത്തായിട്ട് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പരസ്പരം എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്, റിപ്പൽ ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ നമുക്ക് പറയാം പോസിറ്റീവ് പോസിറ്റീവ് എന്താണ് ചെയ്യുക, റിപ്പൽ ആണ് ചെയ്യുക. അതുപോലെ തന്നെ നെഗറ്റീവും നെഗറ്റീവും എന്താണ് ചെയ്യുക, റിപ്പൽ ആണ് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ പോയിന്റ് പറയാം എന്താണ്, ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അദർ. ഓക്കെ ആണല്ലോ. ഇനി അൺലൈക്ക് ചാർജസിന്റെ പേരെടുക്കാം. അൺലൈക്ക് ചാർജസിന്റെ പേര് ഏതാണ്, പോസിറ്റീവ് നെഗറ്റീവ് ആണ് പേര്. ഓക്കെ, ഈ അൺലൈക്ക് ചാർജസിന്റെ പോസിറ്റീവ് നെഗറ്റീവ് പേരെടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ എന്താണ് ചെയ്യുക, അട്രാക്റ്റ് ആണ് ചെയ്യുക. എന്താണ് ചെയ്യുക, അട്രാക്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അടുത്ത പോയിന്റ് പറയാം എന്താണ്, അൺലൈക്ക് ചാർജസ് എന്താണ്, അട്രാക്ട്സ്. ഓക്കെ ആണല്ലോ. അതായത് പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും അട്രാക്ട് ചെയ്യും. അപ്പൊ നമ്മൾ ഇലക്ട്രിക് ചാർജിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയെ കുറിച്ച് പറയേണ്ട ആവശ്യമുണ്ട്. അതായത് ഈ ചാപ്റ്റർ പഠിക്കുമ്പോൾ ആ ചാപ്റ്ററിലെ നമുക്ക് എന്താണ് എല്ലാ സ്ഥലത്തും കയറി വരുന്ന ഒരു പോയിന്റാണിത്. അതാണ് ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സുകൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പോയിന്റ് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ പോയിന്റ് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പോയിന്റ് ഇതാണ്, ഇതാണ് ലാസ്റ്റ് പോയിന്റാണ് ഈ എന്ത് പറഞ്ഞ കാര്യത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ്. അപ്പോൾ ലാസ്റ്റ് പോയിന്റ് നോക്കാം, ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ്. ഓക്കെ ആണല്ലോ, ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാനത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പൊ ഇത്രയും ശ്രദ്ധിക്കണ്ടു. അതായത് ലൈക്ക് ചാർജസ്, ലൈക്ക് ചാർജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരേപോലുള്ള ചാർജുകളാണ്. ഓക്കെ ആണല്ലോ. ഒരേപോലുള്ള ചാർജുകളുടെ പേര് നോക്കാം, പോസിറ്റീവ് പോസിറ്റീവ്, അതുപോലെ തന്നെ നെഗറ്റീവ് നെഗറ്റീവ്. ഇതെന്താണ്, ഒരേപോലുള്ള ചാർജുകളാണ്, ലൈക്ക് ചാർജസ് ആണ്. അപ്പൊ ലൈക്ക് ചാർജസ് എന്ത് ചെയ്യില്ല, ഒരിക്കലും ലൈക്ക് ചാർജസ് അട്രാക്ട് ചെയ്യില്ല. ലൈക്ക് ചാർജസ് എപ്പോഴും എന്താണ് ചെയ്യുക, റിപ്പൽ ആണ് ചെയ്യുക. അപ്പൊ ഓർമ്മിക്കണം, ലൈക്ക് ചാർജസ് എന്താണ്, റിപ്പൽ ഈച്ച് അദർ ആണ്. അപ്പൊ പോസിറ്റീവും പോസിറ്റീവും അടുത്തടുത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും തമ്മിൽ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യുന്നു. അതുപോലെ തന്നെ നെഗറ്റീവും നെഗറ്റീവും അടുത്തടുത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യുന്നു. അപ്പൊ നമ്മളൊരു പോയിന്റ് പഠിച്ചു, ലൈക്ക് ചാർജസ് റിപ്പൽ ഈച്ച് അദർ എന്ന് പഠിച്ചു. ഇനി അടുത്തത് ഇവിടെ കാണാം എന്താണ്, അൺലൈക്ക് ചാർജസ് അട്രാക്ട്സ് എന്ന് കാണുന്നുണ്ട്. അൺലൈക്ക് ചാർജസിന്റെ പേർ ഏതൊക്കെയാണ്, പോസിറ്റീവ് നെഗറ്റീവ്. പോസിറ്റീവ് നെഗറ്റീവ് എന്താണ്, അൺലൈക്ക് ചാർജിന്റെ പേരാണ്. അപ്പൊ ഇങ്ങോട്ട് നോക്കാം, ഒരു പോസിറ്റീവ് ചാർജും ഒരു നെഗറ്റീവ് ചാർജും അടുത്ത് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഇതിനിടയിൽ ഉണ്ടാവുന്നത് അട്രാക്ഷൻ ആണ് ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, അൺലൈക്ക് ചാർജസ് എന്താണ്, അൺലൈക്ക് ചാർജസ് അട്രാക്ട്. ഓക്കെ, റെഡി ആണല്ലോ. അപ്പോ ഈ പ്രോപ്പർട്ടി എന്ത് ചെയ്യുക, ഈ എന്ത് ഒന്ന് ഓർമ്മിച്ച് വെക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ചാർജിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് എങ്ങനെയാണ് ഒരു ബോഡി ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവുന്നത്, എങ്ങനെയാണ് ഒരു ബോഡി പോസിറ്റീവ് ചാർജ്ഡ് ചാർജ്ഡ് ബോഡി ആവുന്നത്, എങ്ങനെയാണ് ഒരു ബോഡി നെഗറ്റീവ് ചാർജ്ഡ് ബോഡി ആവുന്നത് എന്നും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. നമുക്കിനി ആ ടോപ്പിക്കിലേക്ക് കടക്കാം. അപ്പോൾ ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് എന്താണ്, ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്, പ്രോട്ടോണിൻ്റെ ചാർജ് എന്താണ് എന്നതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇലക്ട്രോണിൻ്റെ ചാർജ് എത്രയാണ് നോക്കാം. അപ്പോൾ ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ എന്താണ്, നെഗറ്റീവാണ്. ഓർമ്മിച്ച് വെക്കണം, ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്, നെഗറ്റീവാണ്. അതിൻ്റെ വാല്യൂ ആണ് ഇവിടെ കൊടുത്തത്. വാല്യൂ എത്രയാണ്, -1.6 × 10⁻¹⁹ കൂളം. ഓക്കെ ആണല്ലോ. -1.6 × 10⁻¹⁹ കൂളം ആണ് ഇലക്ട്രോണിൻ്റെ ചാർജിൻ്റെ വാല്യൂ. ഓക്കെ, ഇനി അതുപോലെ തന്നെ ചാർജ് ഓഫ് പ്രോട്ടോൺ, പ്രോട്ടോണിൻ്റെ ചാർജ് ഓർമ്മിച്ച് വെക്കണം. പ്രോട്ടോണിൻ്റെ ചാർജ് എന്താണ്, പോസിറ്റീവാണ്. അതിൻ്റെ വാല്യൂ എത്രയാണ് വരിക, വാല്യൂ +1.6 × 10⁻¹⁹ കൂളം. ഓക്കെ ആണല്ലോ, റെഡി. ഇനി അടുത്തത് നമുക്ക് ഒരു ബോഡി എങ്ങനെയാണ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ആവുക എന്ന് നോക്കാം. എങ്ങനെയാണ് ഒരു ബോഡീനെ ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് പറയുക. ഓക്കെ ആണല്ലോ. അതായത് ഒരു ബോഡിയിൽ ഉണ്ടാവുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണവും അതുപോലെ തന്നെ പ്രോട്ടോണിൻ്റെ എണ്ണവും എന്താണ്, തുല്യമാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്കെന്ത് പറയാം, ആ ബോഡി എന്താണ്, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു ബോഡിയിലുള്ള പ്രോട്ടോണിൻ്റെ എണ്ണവും അതുപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ എണ്ണവും എന്താണ്, തുല്യമാണെങ്കിൽ ആ ബോഡി എന്താണ്, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറയാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്പർ ഓഫ് പോസിറ്റീവ് ചാർജസ് ഈക്വൽ ടു നമ്പർ ഓഫ് നെഗറ്റീവ് ചാർജസ് ആണെങ്കിൽ ആ ബോഡി എന്താണെന്ന് പറയാം, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണെന്ന് പറയാം. സിമ്പിളാണ്. അതായത് പോസിറ്റീവ് ചാർജിൻ്റെ നമ്പറും അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജിൻ്റെ നമ്പറും എന്താണ്, ഈക്വൽ ആണെങ്കിൽ ആ ബോഡി എന്താണ്, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്കറിയാം പോസിറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നത് ആരാണ്, പ്രോട്ടോൺസ് ആണ്. അതുപോലെ തന്നെ നെഗറ്റീവ് ചാർജ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇലക്ട്രോൺസ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് മറ്റൊരു രീതിയിൽ പറയാം, എന്താ പറയാൻ പറ്റുന്നത്, ഒരു ബോഡിയിലെ ഇലക്ട്രോണിൻ്റെ നമ്പറും അതുപോലെ തന്നെ പ്രോട്ടോണിൻ്റെ നമ്പറും എന്താണെങ്കിൽ തുല്യമാണെങ്കിൽ ആ ബോഡി എന്താണ്, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്, അതിന് ചാർജ് ഇല്ല എന്ന് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ അടുത്ത പോയിന്റാണ്, എ ബോഡി വിത്ത് ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ് ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇനി നമുക്ക് പഠിക്കേണ്ടത് ഒരു ബോഡി എങ്ങനെ പോസിറ്റീവ് ചാർജ്ഡ് ബോഡി ആയിട്ട് മാറുന്നു, ഒരു ബോഡി എങ്ങനെ നെഗറ്റീവ് ചാർജ്ഡ് ബോഡി ആയിട്ട് മാറുന്നു എന്താണ് ഇനി നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ്,
അതായത് ഇവിടെ ഒരു പോയിന്റ് എഴുതിയിട്ടുണ്ട്, എ ബോഡി ലോസ് ഇലക്ട്രോൺസ് ഗെറ്റ് പോസിറ്റീവ് ചാർജ് എന്നാണ് പറഞ്ഞത്. അതായത് ഒരു ബോഡി എന്ത് ചെയ്യാണ്, ആ ബോഡിയിൽ നിന്നും ഇലക്ട്രോൺസിനെ ലോസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഇലക്ട്രോൺസ് പുറത്തേക്ക് വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിന് എന്ത് ചാർജ് കിട്ടും? പോസിറ്റീവ് ചാർജ് കിട്ടും. ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ് ഇത്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, അതായത് ഒരു ബോഡി ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ ലോസ് ചെയ്യുകയാണെങ്കിൽ, ആ ബോഡിക്ക് കിട്ടുന്നത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഓക്കെ ആണല്ലോ, റെഡി. ഇനി അതുപോലെ തന്നെ എന്തായിരിക്കും, ഒരു ബോഡി ഗെയിൻസ് ഇലക്ട്രോൺ, അതായത് എ ബോഡി ഗെയിൻസ് ഇലക്ട്രോൺസ് ഗെറ്റ് നെഗറ്റീവ് ചാർജ്. അതായത് ഒരു ബോഡി ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണെങ്കിൽ, നമുക്ക് എന്ത് പറയാം, ആ ബോഡിക്ക് എന്ത് കിട്ടുന്നുണ്ട്, നെഗറ്റീവ് ചാർജും കിട്ടുന്നുണ്ട്. നിങ്ങൾ ആറ്റത്തിന്റെ കേസിൽ പഠിച്ചിട്ടില്ലേ, അത് തന്നെ. അതായത് ഒരു ആറ്റം, അതായത് നമുക്ക് നോക്കാം ഒരു ആറ്റം എന്താണ്, ഒരു ആറ്റം ഇലക്ട്രോണിനെ എന്ത് ചെയ്യുകയാണ്, ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ സ്വീകരിക്കുകയാണെങ്കിൽ ആ ആറ്റത്തിന് നെഗറ്റീവ് ചാർജ് ആയിരിക്കും ലഭിക്കുക. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഒരു ആറ്റം ആ ആറ്റത്തിൽ നിന്നും ഇലക്ട്രോണിനെ പുറത്തേക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ, ലോസ് ചെയ്യുകയാണെങ്കിൽ, ആ ആറ്റത്തിന് കിട്ടുന്നത് പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഇത് നിങ്ങൾ ആറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്ന പാഠത്തിലെ പ്ലസ് വൺ കെമിസ്ട്രിയിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അതേ ഐഡിയ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഒരു ബോഡി ഇലക്ട്രോണിനെ എന്ത് ചെയ്യുകയാണ്, ലോസ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ആ ബോഡിക്ക് കിട്ടുന്നത് എന്ത് ചാർജ് ആയിരിക്കും, പോസിറ്റീവ് ചാർജ് ആയിരിക്കും. ഒരു ബോഡി ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ സ്വീകരിക്കുകയാണെങ്കിൽ, ആ ബോഡിക്ക് നെഗറ്റീവ് ചാർജും കിട്ടും. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചാർജസിന്റെ ബേസിക് ഐഡിയാസിൽ പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ ഡിയർ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. അത് ഫിസിക്സിൻ്റെ ഒരു പ്രത്യേക ബ്രാഞ്ചിൽ വരുന്ന ഒരു ചാപ്റ്ററാണ്. ആ ബ്രാഞ്ചിൻ്റെ പേരാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പ്രതിപാദിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ പഠിക്കുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇതെന്താണ്, ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഫിസിക്സിൻ്റെ ബ്രാഞ്ചിൽ എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നതെന്ന് നോക്കാം. അതായത് ഞാനൊരു പോസിറ്റീവ് ചാർജ് കൺസിഡർ ചെയ്തു, ആ ചാർജ് റസ്റ്റിൽ പ്ലേസ് ചെയ്തു. എന്തിനാണ് പ്ലേസ് ചെയ്തത്? റസ്റ്റിൽ പ്ലേസ് ചെയ്തു. അപ്പോൾ ഈ റസ്റ്റിലുള്ള ഈ പോസിറ്റീവ് ചാർജ് ഇതിന് ചുറ്റും എന്തൊക്കെ പ്രോപ്പർട്ടീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നത് ആണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഡീൽ ചെയ്യുന്നത്. കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയാം, നമ്മളൊരു റസ്റ്റിലൊരു ചാർജ് എടുക്കുക, ആ ചാർജ് അതിന് ചുറ്റും എന്തൊക്കെ പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പഠിക്കുന്ന ഫിസിക്സിൻ്റെ ബ്രാഞ്ചിനെയാണ് എന്ത് വിളിക്കുക, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് വിളിക്കാം. അപ്പം നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഒരു ഡെഫിനിഷൻ നോക്കണം. എന്താണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ഡെഫിനിഷൻ? ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഈസ് ദ ബ്രാഞ്ച് ഓഫ് ദി ഫിസിക്സ് ഇറ്റ് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ചാർജീസ് അറ്റ് റെസ്റ്റ്. അതായത് റെസ്റ്റിലുള്ള ചാർജുകളെ കുറിച്ചുള്ള പഠനത്തിനെയാണ് എന്ത് വിളിക്കുന്നത്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് മെറ്റീരിയൽസിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തിൻ്റെ ബേസിലാണ് മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? കണ്ടക്ടിവിറ്റിയുടെ ബേസിസിലാണ് മെറ്റീരിയൽസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. എന്താണ് ഈ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സിമ്പിളാണ്, ഒരു മെറ്റീരിയലിനെ ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യിക്കാനുള്ള എബിലിറ്റിയെ വിളിക്കുന്ന പേരാണെന്ത്? കണ്ടക്ടിവിറ്റി. ഫോർ എക്സാമ്പിൾ, ഈ ചോക്ക്, ഈ ചോക്കിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമോ? ഒരിക്കലുമില്ല. അപ്പോൾ ചോക്കിന് എന്തിനുള്ള കഴിവില്ല? ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യിക്കാനുള്ള കഴിവില്ല. ഓക്കെ ആണല്ലോ. അപ്പോൾ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു മെറ്റീരിയൽസിന് ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യിപ്പിക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ എബിലിറ്റിയെ വിളിക്കുന്ന പേരാണെന്ത്? കണ്ടക്ടിവിറ്റി. ഈ കണ്ടക്ടിവിറ്റിയുടെ ബേസിസിൽ നമുക്ക് മെറ്റീരിയൽസിന് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ബേസ്ഡ് ഓൺ കണ്ടക്ടിവിറ്റി മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ത്രീ. ഫസ്റ്റ് വൺ ഈസ് എന്താണ്? കണ്ടക്ടറാണ്. സെക്കൻഡ് വൺ ഈസ് സെമി കണ്ടക്ടറാണ്. തേർഡ് വൺ ഈസ് ഇൻസുലേറ്ററാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് കണ്ടക്ടറിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. കണ്ടക്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ടക്ടേഴ്സിന് കണ്ടക്ടിവിറ്റി എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഓക്കെ ആണ്. കണ്ടക്ടേഴ്സിന് കണ്ടക്ടിവിറ്റി എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അതായത് ഈ എന്ത് കണ്ടക്ടേഴ്സ് എന്ത് ചെയ്യും? ഒരുപാട് എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റിയെ അതിലൂടെ കടത്തിവിടുന്നു. അപ്പോൾ കണ്ടക്ടേഴ്സ് ഹാവ് എന്താണ്? ഹൈ കണ്ടക്ടൻസ്. ഓക്കെ ആണല്ലോ. അതായത് കണ്ടക്ടേഴ്സിന് എന്താണ്? കണ്ടക്ടൻസ് വളരെ, അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി എന്താണ്? വളരെ കൂടുതലായിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ നോക്കാം, കണ്ടക്ടിവിറ്റി സീറോ ആയ മെറ്റീരിയൽസ് ഉണ്ട്, അതായത് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാത്ത മെറ്റീരിയൽസ് ഏതാണ്? ഇൻസുലേറ്റേഴ്സ് ആണ്. അപ്പോൾ ഇൻസുലേറ്റേഴ്സിൻ്റെ കണ്ടക്ടിവിറ്റി എന്താണ്? സീറോ ആണ്. അപ്പോൾ കണ്ടക്ടിവിറ്റി സീറോ ആയ, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യിപ്പിക്കാത്ത ഇത്തരം മെറ്റീരിയൽസിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇൻസുലേറ്റേഴ്സ് എന്ന് വിളിക്കാം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഈ ചാപ്റ്റിൽ പഠിക്കാനില്ലാത്തൊരു കാര്യമാണ്, എന്നാലും ഞാനൊന്ന് പറയാം. ഇത് നമുക്ക് ലാസ്റ്റ് ചാപ്റ്ററിൽ സെമി കണ്ടക്ടേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്.
അപ്പോൾ കണ്ടക്ടിവിറ്റി എന്ത്, കണ്ടക്ടേഴ്സിൻ്റെയും ഇൻസുലേറ്റേഴ്സിൻ്റെയും ഇടയിലാണ് കണ്ടക്ടിവിറ്റി എന്ന് വിചാരിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ ഒരു മെറ്റീരിയലിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻസുലേറ്റേഴ്സിൻ്റെയും കണ്ടക്ടേഴ്സിൻ്റെയും ഇടയിലാണെങ്കിൽ അത്തരം സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് എന്ത്, സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ കണ്ടക്ടിവിറ്റി ഹൈ ആയ മെറ്റീരിയൽസ് കണ്ടക്ടേഴ്സ് ആണ്, കണ്ടക്ടിവിറ്റി സീറോ ആയ മെറ്റീരിയൽസ് എന്താണ്, ഇൻസുലേറ്റേഴ്സ് ആണ്. ഇൻസുലേറ്റേഴ്സിൻ്റെയും കണ്ടക്ടേഴ്സിൻ്റെയും ഇടയിൽ കണ്ടക്ടിവിറ്റി വരുന്ന മെറ്റീരിയൽസ് ഏതാണ്, സെമി കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾസ് നോക്കണം. കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഓൾ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ് ആണ് എന്നാണ് വിളിക്കുക. അതായത് മെറ്റൽസ്, അതായത് അയൺ, അത് അതുപോലെ തന്നെ ഗോൾഡ്, ഇതൊക്കെ എന്താണ്, കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ നോക്കാം. ജർമേനിയും സിലിക്കണുമാണ് സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിൾ. അത് നമുക്ക് പിന്നെ പഠിക്കാമെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇൻസുലേറ്റേഴ്സ് ആണ്. ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നെ അറിയാം. ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാത്ത ഏത് പദാർത്ഥങ്ങളും എന്തിന് എക്സാമ്പിളാണ്, ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിളാണ്. അതിന് രണ്ട് എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഒന്ന് റബ്ബറാണ്, മറ്റൊന്ന് വൂളാണ്. അത് രണ്ടും ഇലക്ട്രിസിറ്റിയെ പാസ് ചെയ്യിക്കൂല. അപ്പോൾ ഇത് രണ്ടും എന്താണ്, ഇൻസുലേറ്റേഴ്സ് ആണ്. അപ്പോൾ നമ്മൾ എന്താണ് കണ്ടക്ടിവിറ്റിയുടെ ബേസിസിലും മെറ്റീരിയൽസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്ത കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇത് എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പ്രിയ കൂട്ടുകാരെ, നമ്മൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഈ ചാപ്റ്ററിലെ ഒന്നാമത്തെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്. ഇത്രയും നേരം നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങൾ എന്താണ്, ഈ ചാപ്റ്റർ പഠിക്കാൻ വേണ്ട ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു പോയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യമായി ഈ ചാപ്റ്ററിൽ ഡീല് ചെയ്യാനുള്ള ടോപ്പിക്കാണ് എന്താണ്, ചാർജിങ് ഓഫ് ബോഡി. അതായത് ഒരു ബോഡിയെ എങ്ങനെയാണ് ചാർജ് ചെയ്യുക എന്നതാണ് ഫസ്റ്റ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഡീൽ ചെയ്യാനുള്ളത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ സംശയം ഉണ്ടാകും, അതായത് നിങ്ങളുടെ മൊബൈൽ ഫോൺ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ചില ബോഡികൾ എങ്ങനെയാണ് ചാർജ് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലെന്തിന് പണ്ട് മുതലേ ഉള്ള സംശയങ്ങളാണ്. അപ്പോൾ ആ സംശയങ്ങളൊക്കെ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കുന്നതോടും കൂടി എന്ത് ചെയ്യും, ആ സംശയങ്ങൾക്കുള്ള ഉത്തരമൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നു എന്താണ്, ചാർജിങ് ഓഫ് ബോഡി. ഓക്കെ ആണല്ലോ. അതായത് ഒരു ബോഡിയെ ചാർജ് ചെയ്യാൻ പൊതുവെ മൂന്ന് മെത്തേഡ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്. ഒന്ന് റബ്ബിംഗ് ആണ്. ഈ റബ്ബിങ്ങിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്ന് വിളിക്കും. അടുത്ത മെത്തേഡാണ് എന്ത്, കണ്ടക്ഷൻ. മറ്റൊരു മെത്തേഡാണ് ഇൻഡക്ഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ മെത്തേഡ്സ്, മൂന്ന് മെത്തേഡ്സും നമുക്ക് എല്ലാ ബോഡീസിനെയും ചാർജ് ചെയ്യാൻ എന്ത് ഉപയോഗിക്കാനൊന്നും പറ്റൂല. അപ്പോൾ ഈ മൂന്ന് മെത്തേഡും ഓരോ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബോഡീസിനെ ചാർജ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് റബ്ബിങ്, കണ്ടക്ഷൻ, ഇൻഡക്ഷൻ എന്ന് പറയുന്ന മൂന്ന് ചാർജിങ് മെത്തേഡ്സുകളെ കുറിച്ചാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ മെത്തേഡ്സിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെത്തേഡായ എന്താണ് റബ്ബിങ് മെത്തേഡിനെ കുറിച്ചാണ് ഫസ്റ്റ് ഡീൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റബ്ബിങ് മെത്തേഡ് ഏത് തരം ബോഡിയെ ചാർജ് ചെയ്യിക്കാനുള്ള മെത്തേഡാണെന്നാണ് ആദ്യം നമുക്ക് നോക്കേണ്ടത്. അതായത് നിങ്ങൾക്ക് എന്ത് കണ്ടക്ടിവിറ്റിയുടെ ബേസിസിൽ മെറ്റീരിയൽസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന പഠിച്ചിരുന്നു. അതായത് കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റേഴ്സ്. അതിനകത്ത് ഇൻസുലേറ്റർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ്, അതായത് കണ്ടക്ടിവിറ്റി സീറോ ആയ മെറ്റീരിയൽസ്. അപ്പോൾ ഇൻസുലേറ്റേഴ്സിനെ ചാർജ് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന മെത്തേഡാണ് എന്ത്, റബ്ബിംഗ് മെത്തേഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് റബ്ബിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് ചാർജിങ് എന്താണ് ഇൻസുലേറ്റേഴ്സിനെ ചാർജ് ചെയ്യാണ്. ഇറ്റ് ഈസ് എ ചാർജിങ് മെത്തേഡ് ഓഫ് ഇൻസുലേറ്റേഴ്സ്. അപ്പോൾ ഓർമ്മിച്ച് വെക്കണേ, ഇൻസുലേറ്റേഴ്സിനെ ചാർജ് ചെയ്യാനുള്ള മെത്തേഡാണ് റബ്ബിംഗ് മെത്തേഡ്. ഇനി റബ്ബിംഗ് മെത്തേഡിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ. അത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനി എന്താണ് റബ്ബിംഗ് മെത്തേഡ് എന്ന് നമുക്ക് നോക്കാം. ആ റബ്ബിംഗ് മെത്തേഡ് വഴി എങ്ങനെയാണ് ബോഡീസ് ചാർജ് ചെയ്യപ്പെടുന്നത് എന്തും നമുക്ക് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ റബ്ബിംഗ് മെത്തേഡ് എന്തിനെയാണ് ചാർജ് ചെയ്യുന്നത്, ഇൻസുലേറ്റേഴ്സിനെയാണ്. അപ്പോൾ നമ്മൾ രണ്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻസുലേറ്റേഴ്സ് എടുക്കുക. ഓർമ്മിച്ച് വെക്കണം, രണ്ട് സ്യൂട്ടബിൾ ഇൻസുലേറ്റേഴ്സ് എടുക്കണം. ഈ രണ്ട് സ്യൂട്ടബിൾ ഇൻസുലേറ്റേഴ്സ് എന്ത് ചെയ്യാണ്, പരസ്പരം റബ്ബ് ചെയ്യുകയാണ്. ഓക്കെ ആണല്ലോ. റബ്ബ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ റബ്ബിങ്ങിൻ്റെ ഫലമായിട്ട് ഈ ഇൻസുലേറ്റേഴ്സ് ചാർജ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അതായത് രണ്ട് സ്യൂട്ടബിൾ മെറ്റീരിയൽസ് എടുക്കുക, ആ മെറ്റീരിയൽസ് തമ്മിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് ആ മെറ്റീരിയൽസ് എന്ത് ചെയ്യും, ചാർജ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് റബ്ബിംഗ് മെത്തേഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ രണ്ട് മെറ്റീരിയൽസ് തമ്മിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് അതിനിടയിൽ നിങ്ങൾക്കറിയാമോ എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടും, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം, ഇതിനെ ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്നും കൂടി വിളിക്കാം. ഓക്കെ ആണല്ലോ. അതായത് മെറ്റീരിയൽസ് റബ്ബ് ചെയ്യുമ്പോൾ അതിനിടയിൽ ഫ്രിക്ഷണൽ ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ മെത്തേഡിനെ വിളിക്കുന്ന പേരാണ് ചാർജിങ് ബൈ ഫ്രിക്ഷൻ എന്നൊരു പേരും കൂടി ഈ മെത്തേഡിനെ നമുക്ക് വിളിക്കാം. ഓക്കെ ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ എന്ത് ബോഡി ചാർജ് ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ടതുണ്ട്. അതായത് രണ്ട് സ്യൂട്ടബിൾ എന്തെടുക്കുക, ഇൻസുലേറ്റേഴ്സ് എടുക്കുകയാണ്. രണ്ട് സ്യൂട്ടബിൾ ഇൻസുലേറ്റേഴ്സ് എടുക്കുകയാണ്. അപ്പോൾ നോക്കൂ, ഇത് ഇൻസുലേറ്റർ നമ്പർ 1 ആണ്, ഇത് ഇൻസുലേറ്റർ നമ്പർ 1. ഇത് അതുപോലെ തന്നെ ഇതെന്താണ്, ഇൻസുലേറ്റർ നമ്പർ 2 ആണ്. അപ്പോൾ രണ്ട് സ്യൂട്ടബിൾ ഇൻസുലേറ്റേഴ്സ് എടുത്തു. ഇത് ഇൻസുലേറ്റർ നമ്പർ 1, ഇത് ഇൻസുലേറ്റർ നമ്പർ 2. ഓക്കെ, ഈ രണ്ട് ഇൻസുലേറ്റേഴ്സും എന്താണ്, ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. ഓക്കെ ആണല്ലോ.
അത് ഓർമ്മിക്കണം. ഈ രണ്ട് ഇൻസുലേറ്റേഴ്സും ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അപ്പോൾ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആയ രണ്ട് ഇൻസുലേറ്റേഴ്സ് ആണ് നമ്മൾ എടുത്തത്. അപ്പോൾ ഇത് രണ്ടും പരസ്പരം എന്ത് ചെയ്യാണ്? റബ്ബ് ചെയ്യാണ്, റബ്ബിങ് ഈച്ച് അതർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇൻസുലേറ്റർ നമ്പർ വണ്ണിൽ നിന്നും ഇൻസുലേറ്റർ നമ്പർ ടുവിലേക്ക് എന്ത് ട്രാൻസ്ഫർ ചെയ്യാണ്? ഇലക്ട്രോൺ ട്രാൻസ്ഫർ ചെയ്യാണ്. ഓക്കെ, അതായത് ഇൻസുലേറ്റർ നമ്പർ വണ്ണും ഇൻസുലേറ്റർ നമ്പർ ടുവും കൂടി എന്ത് ചെയ്യുമ്പോൾ? റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇൻസുലേറ്റർ നമ്പർ വണ്ണിൽ നിന്നും ഇൻസുലേറ്റർ നമ്പർ ടുവിലേക്ക് എന്ത് ട്രാൻസ്ഫർ ചെയ്യും? ഇലക്ട്രോണ് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിരുന്ന ഒരു ബേസിക് ഐഡിയ, ഏത് ബോഡിയാണോ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്നത് ആ ബോഡിക്ക് പോസിറ്റീവ് ചാർജും, ഏത് ബോഡിയാണോ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നത് ആ ബോഡിക്ക് നെഗറ്റീവ് ചാർജും കിട്ടുമെന്ന് ഓൾറെഡി നമ്മൾ എന്ത് ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ നോക്കൂ, ഇൻസുലേറ്റർ നമ്പർ വൺ എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്നത് ഇൻസുലേറ്റർ നമ്പർ വൺ ആയതുകൊണ്ട് തന്നെ ഇതിന് എന്ത് ചാർജ് ലഭിക്കും? പോസിറ്റീവ് ചാർജ് ലഭിക്കുന്നു. ഇനി ഈ വിട്ടുകൊടുത്ത ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വീകരിക്കുന്നത് ആരാണ്? ഇൻസുലേറ്റർ നമ്പർ ടു ആണ്. അപ്പോൾ ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത ഈ ഇൻസുലേറ്റർ നമ്പർ ടുവിന് എന്ത് ലഭിക്കുകയും ചെയ്യുന്നു? നെഗറ്റീവ് ചാർജ് ലഭിക്കുകയും ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇലക്ട്രോൺസിനെ എന്ത് വിട്ടുകൊടുത്ത അല്ലെങ്കിൽ ലോസ് ചെയ്ത ഇൻസുലേറ്റർ നമ്പർ വണ്ണിന് പോസിറ്റീവ് ചാർജും, ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്ത ഇൻസുലേറ്റർ നമ്പർ ടുവിന് നെഗറ്റീവ് ചാർജും ലഭിക്കുന്നു. ഇങ്ങനെയാണ് റബ്ബിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇൻസുലേറ്റേഴ്സിനെ എന്ത് ചെയ്യുന്നത്? ചാർജ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. റെഡി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ്? റബ്ബിംഗ് മെത്തേഡ് ഉപയോഗിച്ച് രണ്ട് ഇൻസുലേറ്റേഴ്സിനെ ചാർജ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പോൾ നമ്മൾ അത് ഒരിക്കലും കൂടി ആ പിക്ചർ വരക്കുകയാണ്. ഇത് ഇൻസുലേറ്റർ നമ്പർ വൺ, ഇതെന്താണ് ഇൻസുലേറ്റർ നമ്പർ ടു ആണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഒരു ഇൻസുലേറ്ററിൽ നിന്നും മറ്റ് ഇൻസുലേറ്ററിലേക്ക് എന്ത് ചെയ്യാണ്? ഇലക്ട്രോൺസ് എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയല്ലേ ഈ ഇൻസുലേറ്റേഴ്സിന് ചാർജ് കിട്ടുന്നത്. അപ്പോൾ നോക്കൂ, ഇവിടുന്ന് റബ്ബ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഒരു ഇൻസുലേറ്ററിൽ നിന്നും ഇലക്ട്രോൺസ് അടുത്ത ഇൻസുലേറ്ററിൽ ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യാണ്? ഫ്ലോ ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് എന്ത്, ഇവിടെ ഒരു ചെറിയ എമൗണ്ട് ഓഫ് എന്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്? ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമുക്കെന്ത് പറയാം? ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റബ്ബ് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിസിറ്റിയെ വിളിക്കുന്ന പേരാണെന്ത്? ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. അപ്പോൾ സിമ്പിളായിട്ട് ഇതിനൊരു ഡെഫിനിഷൻ നമുക്ക് കൊടുക്കാം. എന്താണ്? ഇലക്ട്രിസിറ്റി ഡ്യൂ ടു റബ്ബിങ് ഈസ് കോൾഡ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. ഓക്കെ ആണല്ലോ. അതായത് റബ്ബ് ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രിസിറ്റിയെ വിളിക്കുന്ന പേരാണെന്ത്? ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. ഈ ടേം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഓർത്ത് വെക്കണം. ഓക്കെ. അപ്പോൾ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞിരുന്നു, നമ്മൾ എല്ലാ ഇൻസുലേറ്റേഴ്സിനെയും എന്ത് ചെയ്യുക? റബ്ബിംഗ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റില്ല, അതിന് സ്യൂട്ടബിൾ പേഴ്സ് ആയിരിക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്ക് ഈ റബ്ബിംഗ് മെത്തേഡ് ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ പറ്റിയ ഇൻസുലേറ്റേഴ്സിൻ്റെ സ്യൂട്ടബിൾ പേഴ്സിനെ കുറിച്ച് പരിചയപ്പെടാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കണം. ഇത് വെച്ചുകൊണ്ട് എക്സാമിന് എന്ത് ചെയ്യലുണ്ട്? ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് കോളത്തിൽ എഴുതിയത് പോസിറ്റീവ് ചാർജ് ലഭിക്കുന്ന മെറ്റീരിയൽസും, സെക്കൻഡ് കോളത്തിൽ എഴുതിയത് നെഗറ്റീവ് ചാർജ് ലഭിക്കുന്ന മെറ്റീരിയൽസുമാണ് എഴുതിയത്. അപ്പോൾ നമ്മൾ ഗ്ലാസും സിൽക്കും റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ടാവും? ഇവിടെ ചാർജ് ചെയ്യപ്പെടും. ഓക്കെ ആണല്ലോ. ബോഡീസ് എന്ത് ചെയ്യപ്പെടും? ചാർജ് ചെയ്യപ്പെടും. അപ്പോൾ ഗ്ലാസും സിൽക്കും തമ്മിൽ റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസിന് പോസിറ്റീവ് ചാർജും സിൽക്കിന് എന്ത് ചാർജുമാണ് ലഭിക്കുന്നത്? നെഗറ്റീവ് ചാർജുമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പേര് നമ്മൾ പഠിച്ചു, അതായത് റബ്ബ് ചെയ്യാൻ പറ്റിയ ഇൻസുലേറ്റേഴ്സിൻ്റെ ഫസ്റ്റ് പേര് നമ്മൾ പഠിച്ചു, ഗ്ലാസും സിൽക്കും. ഓക്കെ. അത് റബ്ബ് ചെയ്യുന്ന സമയത്ത് ഗ്ലാസിന് പോസിറ്റീവ് ചാർജും സിൽക്കിന് എന്ത് ചാർജും കിട്ടും? നെഗറ്റീവ് ചാർജും കിട്ടുന്നു. ഇനി അടുത്തത് വൂളും എബണോയിറ്റും തമ്മിൽ എന്ത് ചെയ്യാം? നമുക്ക് റബ്ബ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. വൂളും എബണോയിറ്റും തമ്മിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് വൂളിന് പോസിറ്റീവ് ചാർജും എബണോയിറ്റിന് നെഗറ്റീവ് ചാർജുമാണ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഡ്രൈഹെയറും കോമ്പും റബ്ബ് ചെയ്യുന്ന സമയത്ത് ഡ്രൈഹെയറിന് പോസിറ്റീവ് ചാർജും കോമ്പിന് എന്ത് ചാർജും ലഭിക്കും? നെഗറ്റീവ് ചാർജും ലഭിക്കുന്നു. ഓക്കെ. ഇനി അതുപോലെ തന്നെ എബണോയിറ്റും പോളിത്തീനുമാണ് റബ്ബ് ചെയ്യുന്നതെങ്കിൽ എബണോയിറ്റിന് പോസിറ്റീവ് ചാർജും അതുപോലെ തന്നെ പോളിത്തീൻ എന്ത് ചാർജുമാണ് ലഭിക്കുന്നത്? നെഗറ്റീവ് ചാർജുമാണ് ലഭിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം എക്സാമ്പിൾ വെച്ചിട്ട് എക്സാമിന് എന്ത് ചെയ്യാറുണ്ട്? ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് റബ്ബ് ചെയ്യാൻ പറ്റിയ സ്യൂട്ടബിൾ പേഴ്സിൻ്റെ എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത്. അത് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ. അപ്പോൾ റബ്ബിംഗ് മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ട് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ബോർഡുമേലുള്ളത്. അപ്പോൾ ഞാൻ ആ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? ഒന്ന് വായിക്കാം. അതായത് ഇതാണ് ക്വസ്റ്റ്യൻ. ഈസ് ദ മാസ് ഓഫ് ദി ബോഡി എഫക്റ്റഡ് ബൈ ചാർജിങ്? ഈസ് ദ മാസ് ഓഫ് ദി ബോഡി എഫക്റ്റഡ് ബൈ ചാർജിങ്? അതായത് എന്താണ്, നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് എന്താണ് നമ്മളുടെ ആ ബോഡിയുടെ മാസിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. അതായത് ചാർജിങ് സമയത്ത് ആ ചാർജ് ചെയ്ത ബോഡിയുടെ മാസിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ.
അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ എഴുതി വെക്കുക, ഇതിൻ്റെ ആൻസർ എന്ത് എഴുതി വെക്കുക? എസ് ആണ്. അപ്പോൾ എന്താണ്, ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു ചാർജ് ചെയ്ത ബോഡിയുടെ മാസിന് എന്ത് സംഭവിക്കുന്നുണ്ട്? മാറ്റം സംഭവിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അത് എങ്ങനെയെന്നാണ് ഞാൻ പറയുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഓർത്തു വെക്കുക, ഒരു ഇലക്ട്രോണിൻ്റെ മാസ് എത്രയാണെന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഒരു ഇലക്ട്രോണിൻ്റെ മാസാണ് എത്രയാണ്, 9.1 × 10⁻³൧ കിലോഗ്രാം. ഓർത്തു വെക്കണം. അതായത് ഒരു ഇലക്ട്രോണിൻ്റെ മാസാണ് എന്ത്, 9.1 × 10⁻³¹ കിലോഗ്രാം. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ നേരത്തെ ആ സെയിം സിറ്റുവേഷൻ തന്നെ എടുക്കുക. അതായത് ഇൻസുലേറ്റർ, രണ്ട് ഇൻസുലേറ്റേഴ്സ് കൺസിഡർ ചെയ്യുന്നു. ഇത് ഇൻസുലേറ്റർ നമ്പർ 1 ആണ്, ഇത് ഇൻസുലേറ്റർ നമ്പർ 2 ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ ഈ ഇൻസുലേറ്റേഴ്സ് തമ്മിൽ റബ് ചെയ്യുന്ന സമയത്ത് എന്ത്, ഒന്നിന് പോസിറ്റീവ് ചാർജും ഒന്നിന് എന്ത് കിട്ടി, നെഗറ്റീവ് ചാർജും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവ് ചാർജ് ലഭിച്ച ഈ ഇൻസുലേറ്ററിൽ നിന്നും ഇലക്ട്രോണെ ലോസ് ചെയ്യുകയാണ്. ആ ലോസ് ചെയ്ത ഇലക്ട്രോണിനെ നെഗറ്റീവ് ചാർജ് ലഭിച്ച ഇൻസുലേറ്റർ സ്വീകരിക്കുകയാണ്. അപ്പോൾ എന്താണ്, ഈ പോസിറ്റീവ് ചാർജ് ലഭിച്ച ഇൻസുലേറ്ററിന് ഒരു ഇലക്ട്രോണിൻ്റെ എന്തുണ്ടായി, ലോസ് ഉണ്ടായി. എന്തുണ്ടായി, ലോസ് ഉണ്ടായി. നെഗറ്റീവ് ചാർജ് ലഭിച്ച എന്ത്, ഈ ഇൻസുലേറ്ററിന് ഒരു ഇലക്ട്രോൺ എന്ത് ലഭിച്ചു, ഒരു ഇലക്ട്രോൺ എന്നാണ് ലഭിച്ചത്, ഗെയിൻ ചെയ്യുകയാണ് ചെയ്തത്, ഇലക്ട്രോൺ ലഭിക്കുകയാണ് ചെയ്തത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണ്. പോസിറ്റീവ് ചാർജ് ലഭിച്ച ബോഡിയിൽ നിന്നും ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുകയാണ്, നഷ്ടപ്പെടുകയാണ്. ആ സമയത്ത് ഈ ബോഡിയിൽ നിന്നും എന്ത് ചെയ്യുകയാണ്, ഒരു ഇലക്ട്രോണിൻ്റെ മാസ് ഡിക്രീസ് ചെയ്യുകയാണ് അല്ലേ. ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഇലക്ട്രോണിൻ്റെ മാസ് എന്ത് ചെയ്യും, ആ നഷ്ടപ്പെട്ട ബോഡിയിൽ നിന്നും ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജ് ബോഡിയിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്, നഷ്ടപ്പെടുന്നത്. ആ സമയത്ത് ഈ പോസിറ്റീവ് ചാർജിൻ്റെ ബോഡിക്ക് എന്തുണ്ടാണ്, ഒരു ഇലക്ട്രോണിൻ്റെ മാസ് എന്ത് ചെയ്യുകയാണ്, ഡിക്രീസ് ചെയ്യുകയാണ്. എന്ന് നോക്കൂ, ആ നഷ്ടപ്പെട്ട ഇലക്ട്രോൺ ലഭിക്കുന്നത് നെഗറ്റീവ് ചാർജിൻ്റെ ബോഡിക്കാണ് ലഭിക്കുന്നത്. ആ നെഗറ്റീവ് ചാർജിൻ്റെ ബോഡിക്ക് എന്തുണ്ടാണ്, ഒരു ഇലക്ട്രോൺ അധികം കിട്ടുകയാണ്. അപ്പോൾ ആ ബോഡിയുടെ മാസ് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യും. ആ ബോഡിക്ക് ഒരു ഇലക്ട്രോണിൻ്റെ മാസിൻ്റെ ഇൻക്രീസ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കൊന്ന് ഇത് കൺക്ലൂഡ് ചെയ്യാം. അതായത് പോസിറ്റീവ് ചാർജ് ലഭിച്ച ബോഡിക്ക് ഇവിടെ മാസ് എന്ത് ചെയ്യുകയാണ്, ഡിക്രീസ് ചെയ്യുകയും നെഗറ്റീവ് ചാർജ് ലഭിച്ച ബോഡിയുടെ മാസ് എന്ത് ചെയ്യുകയാണ്, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ചാർജിങ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ബോഡിയുടെ മാസിനെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് സംശയമില്ലാതെ പറയാൻ സാധിക്കും.